ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷംസ് വേൾഡിലേക്ക് സ്വാഗതം. കുഞ്ഞ് റെസിപ്പി ആട്ടോ ചെയ്യണത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ എന്തെങ്കിലും മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഒരുപാട് കറികൾ, തോരൻ അങ്ങനെയൊക്കെ വെക്കാൻ മടിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ചോറിനൊക്കെ കഴിക്കാൻ റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ട് നമുക്കിത് ചെയ്യാം. അതല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നത്തോലി എടുത്തിട്ടുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ നത്തോലി എന്ന് പറയും, ചിലയിടത്തൊക്കെ വത്തൽ എന്ന് പറയും. അപ്പോൾ ഈ കാണുന്ന ചെറിയ മീനാണ് ഇപ്പോൾ യൂസ് ചെയ്യണത്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. ഉമ്മ ചെയ്യണ എനിക്കിഷ്ടപ്പെട്ട, ഞാൻ വീണ്ടും വീണ്ടും ഉണ്ടാക്കി തരാൻ പറയുന്ന ഒരു റെസിപ്പി ആട്ടോ. അത് എനിക്ക് അത്രയും ഇഷ്ടമാണ്, അത്രയും ടേസ്റ്റിയാണ് ഈ ഒരു ഡിഷ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പുളി ഞരണ്ടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പുളി ഞരണ്ടി ഒഴിച്ച് കൊടുക്കുമ്പോൾ അധികം വെള്ളം വരാതെ സൂക്ഷിക്കണം. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പീര കറിയായി പോവും. അപ്പോൾ ഒരു കറിയുടെ പരുവല്ല നമ്മുടെ ഈ ഒരു റെസിപ്പിയിൽ ഇത് വേണ്ടത്. അത് ഒരു നമ്മുടെ ഒരു ജസ്റ്റ് ഒരു ഗ്രേവി, ആ അത്രയും മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഇഞ്ചി ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി ഉണ്ട്, അതുപോലെ തന്നെ ചില്ലി, ഗ്രീൻ ചില്ലി, പച്ചമുളകുണ്ട്, കറിവേപ്പിലുണ്ട്. ഇതെല്ലാം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. എന്നിട്ട് ഇത് ഈ മീനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ പുളിയുടെ വെള്ളത്തിലും ഈ തേങ്ങയുടെ മീനിൻ്റെ ഒക്കെ ആ ഒരു ഇതിലാണിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. 3 മിനിറ്റോളം വേണ്ടു നമുക്ക് ഈ ഒരു റെസിപ്പി കുക്ക് ചെയ്തെടുക്കാൻ. അധികം ടൈമൊന്നും നമുക്ക് വേണ്ട, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് കുക്കായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതായത് നമ്മൾ കടുക് വറുക്കുക അങ്ങനെ ഒന്നും ചെയ്യണില്ല, ഡയറക്റ്റായിട്ട് വെളിച്ചെണ്ണ ഈ ഒരു പീരയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഈ ഒരു ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഈ ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ടേസ്റ്റാണ് നമുക്കിത് കഴിക്കുമ്പോൾ കിട്ടുന്നത്. ആ വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുക്കായി, എല്ലാം സെറ്റായി. ഇനി ഇതിലേക്ക് കുറച്ചൊരു വെള്ളമുണ്ട്, അതൊന്ന് ചൂടാറുമ്പോഴേക്ക് ഈ വെള്ളമൊക്കെ വറ്റി റെഡി വരും. അപ്പോൾ ഇതെല്ലാം അവർ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കമൻസൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.